أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم اللهم صل وسلم عليه وبارك وعلى اله وصحبه وعترته ومن اهتدى بهديه وسلك نهجه الى يومنا الى يوم الدين سبحانك لا علم لنا الا ما علمتنا ولا معرفة الا ما الهمتنا اللهم زدنا علما اللهم زدنا علما وعلمنا ما ينفعنا وانفعنا بما علمتنا اللهم اجعلنا برحمتك في عبادك الصالحين ومن ورائهم برزخ الى يوم يبعثون ഇത് ബർസഖിന്റെ ചിത്രം അല്ലാഹു പഠിപ്പിച്ചു തരുന്നു. ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെടാതെ ജീവിച്ച ആളുകൾക്ക് അല്ലാഹു മരണത്തോടുകൂടെ അവരുടെ അദാബിനെ തുറക്കുകയായി. ബർസഖ് എന്ന ലോകം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത് വരെ, രണ്ടാമത് ആ ഖബറെന്ന് തുറക്കപ്പെടുന്നത് വരെ, ജനങ്ങൾക്ക് അല്ലാഹു പുനർജന്മം നൽകുന്നത് വരെയുള്ള കാലത്തിന്റെ പേരാണ് ബർസഖ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ആഖിറ എന്ന് പറയുക. ആഖിറം എന്ന ലോകം മരണാനന്തരം അല്ലാഹു ജന്മം നൽകിയതിന്റെ ശേഷമാണ്, പുനരുദ്ധാരണം നൽകിയതിന്റെ ശേഷമുള്ള ലോകമാണ് ആലമുൽ ആഖിറ. സ്വർഗമൊക്കെ ആലമുൽ ആഖിറയാണ്, നരകം ആലമുൽ ആഖിറയാണ്, അതുവരെയുള്ളത് ആലമുൽ ബർസഖാണ്, ബർസഖിന്റെ ലോകമാണ്. അല്ലാഹു ഇവിടെ നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. قال رب ارجعون لعلي اعمل صالحا فيما تركت كلا انها كلمه هو قائلها ومن ورائهم برزخ الى يوم يبعثون മരണത്തെ കാണുമ്പോഴേക്കും മനുഷ്യൻ ആലമുൽ ഗൈബിലേക്ക് കടക്കുമ്പോഴേക്കും കാണാത്തത് കാണുകയായി, അറിയാത്തത് അറിയുകയുമായി. പരലോകമുണ്ടോ? മരിച്ചാൽ പിന്നെ കഴിഞ്ഞില്ലേ? ലോകം ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, അത് കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചു മൂടും, പിന്നെ തീർന്നില്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഇങ്ങനെ പടക്കേണ്ടതുണ്ടോ? ജീവികളിൽ അത്ഭുതമുള്ള ജീവിയല്ലേ മനുഷ്യൻ? അത്ഭുതമുള്ള ജീവിയല്ലേ മനുഷ്യൻ? ഈ പ്രപഞ്ചത്തിൽ നമ്മളെക്കാളും ആരോഗ്യമുണ്ടായിരുന്ന, നമ്മളെക്കാളും ആകാരമുള്ള എത്രയോ ജീവജാലങ്ങൾ കഴിഞ്ഞുപോയി ജീവിച്ചിരിപ്പുണ്ട്, നമ്മളെക്കാളും ശരീരം കൊണ്ട് കഴിവുള്ളവർ. പക്ഷേ ഈ പ്രപഞ്ചത്തെ കീഴടക്കുക, ആകാശവും ഭൂമിയും കടലും കരയും മനുഷ്യന് അധീനപ്പെടുക എന്ന തസ്ഹീർ, അത് മനുഷ്യന് അല്ലാഹു മാത്രം നൽകിയ പ്രത്യേകതയാണ് അല്ലേ? ഈ ഭൂമിയെ, ഈ ആകാശത്തെ, കടലിനെ, ഭൂമിയെ, ചന്ദ്രനെ, വായുവിനെ, സ്പേസ് മനുഷ്യൻ കീഴടക്കി എന്ന് പറയാം അല്ലേ? ഇത് അല്ലാഹു മനുഷ്യന് കൊടുത്ത അപാരമായ ഇന്റലക്ട്, മനുഷ്യന് നൽകിയ ബുദ്ധിയുടെ പ്രതിഫലനം. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു കയ്യനക്കാൻ ഒരു കാരണം വേണ്ടി വരും. നമ്മളൊന്ന് ഇരിക്കുന്ന ഇരുത്ത ഇപ്പോ ഒന്ന് ബെൻഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഊരക്കൊരു വേദന ഉണ്ടായത് കൊണ്ടാക്കാൻ ആ ഇരിക്കുന്നത്. നമ്മളൊന്ന് ചാരിയിരിക്കുന്നുണ്ടെങ്കിൽ ചാരാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു കയ്യെ പൊക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിനാണ്. നമ്മൾ എഴുന്നേറ്റ് രണ്ടടി നടക്കുന്നത് ഒരു കാരണത്തിനാണ്, വെറുതെ നടക്കുന്നില്ലല്ലോ. മനുഷ്യൻ ചെയ്യുന്ന വൈഫായ മനുഷ്യന്റെ ആ അനക്കത്തിനും അടക്കത്തിനും അസ്ബാബുകളുണ്ടെങ്കിൽ, കാരണങ്ങളുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അസ്ബാബുകൾക്ക്, അള്ളാഹുവിന്റെ മഹ്ലൂഖാത്തിന് എങ്ങനെയാ കാരണങ്ങളില്ലാതിരിക്കാം? നമ്മൾ വെറുതെ കണ്ട് പഠിച്ചു എന്ന് എങ്ങനെ പറയാം?
ഈ പ്രപഞ്ചത്തെ അന്ന് വെറുതെ പടച്ചു. അല്ലാഹു നിങ്ങളെ വെറുതെ പടച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരികയില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു ആഖിറം എന്ന വിഷയമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. 6000 വരുന്ന ആയത്തുകളിൽ 1000 ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം ആഖിറമാണ്. ഖുർആൻ തശ്രീഅ്, ശരീഅത്ത് പറഞ്ഞു തരാനുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. പക്ഷെ ഖുർആനിൽ 6000 ഖുർആനിന്റെ 1/6 അള്ളാഹു ചർച്ച ചെയ്ത വിഷയം എന്താണ്? ആഖിറമാണ്. ആഖിറത്തെ പറ്റി പറയാൻ 1000 ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചു. അതിൽ 100 ആയത്തുകൾ നരകത്തിന്റെ ശിക്ഷയെ പറ്റി മാത്രം പറയാൻ അള്ളാഹു ഉപയോഗിച്ചു. 100 ആയത്തുകളിൽ അള്ളാഹു ചർച്ച ചെയ്ത നരകത്തിന്റെ ശിക്ഷയാണ്. അതുകൂടാതെ 1000 ആയത്തുകൾ ആഖിറത്തെ സംബന്ധിച്ച് മാത്രമാണ്. എന്ത്? അതാണ് യാഥാർത്ഥ്യം. അത് യഥാർത്ഥ ലോകമാണ്. അത് മനുഷ്യന് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത റിയാലിറ്റിയാണ്. മനുഷ്യന്റെ യഥാർത്ഥ ലോകം അതാണ്. പക്ഷെ ആരത് ചിന്തിക്കുന്നവരുണ്ട്? മനുഷ്യൻ ദുന്യാവിലെ മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ഇവിടെ എന്നൊന്നും മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത് പോലെ അല്ലേ? ബിയാക്കന്മാരോടൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ആ വിഷയം പറഞ്ഞു അല്ലേ? ബിയാക്കന്മാർ പറഞ്ഞു, ഇനി കാലശേഷം വരാൻ പോകുന്ന ആളുകൾ അവര് 60-70 കൊല്ലേക്ക് ജീവിക്കൊള്ളൂ. അപ്പോ അമ്പിയാക്കന്മാരുടെ സമൂഹം ചോദിച്ചത് എന്താ? എന്നാ പിന്നെ അവർക്ക് വീടിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലേ, വല്ല മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് കാലം കഴിക്കലായിരിക്കുമല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്, അവരെങ്ങാനും നമ്മളുണ്ടാക്കുന്ന വീടിന്റെ കോലം കണ്ടാൽ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹമൊക്കെ കാണൂന മിനൽ ജിബാലി ബുയൂത മദായിൻ സ്വാലിഹ് എന്ന സൗദി അറേബ്യയിലെ സ്ഥലമാണ് മദായിൻ സ്വാലിഹ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ജീവിച്ച വീടുകൾ ഇന്നും അവിടെയുണ്ട്. മദായിൻ സ്വാലിഹിൻ, തബൂക്കിൽ നിന്ന് ഒരു 500 km യാത്ര ചെയ്താൽ കിട്ടുന്ന മദായിൻ സ്വാലിഹ്. പർവ്വതം എൻക്രൈവ് ചെയ്തിട്ട്, പർവ്വതം കാർവ് ചെയ്ത്, അതിൻ്റെ ഉള്ളിൽ പർവ്വതം തുരന്ന് വീടുണ്ടാക്കിയ വീടുകൾ. സുബ്ഹാനല്ലാഹ്. അന്തേ, അവരെ 1000 ജീവിച്ച മനുഷ്യന്മാരാണ്. അപ്പം അവർക്ക് അങ്ങനത്തെ കുറ്റിറപ്പുള്ള വീടൊക്കെ വേണം. 60-70 അതൊക്കെ വല്ല മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ട് കാലം കഴിക്കലായിരിക്കും അല്ലേ എന്നവർ ചോദിച്ചു പോലും. അഹ്റം എന്ന വലിയൊരു റിയാലിറ്റി, അത് ചർച്ച ചെയ്യുകയാണ് ഖുർആൻ. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല പരലോകം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എന്ന് പഠിപ്പിച്ചു തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ ഒട്ടുമിക്ക സൂറത്തുകളുടെയും ഒന്ന് പരിധി നോക്കിയാൽ ഈ വിഷയം മനസ്സിലാക്കാം. സൂറത്തുൽ ബഖറ, എന്തിനാണ് അല്ലാഹു സൂറത്തുൽ ബഖറക്ക് ബഖറ എന്ന് പേരിട്ടത്? അതിന്റെ പേരിലാണ്. എന്തിനാണ് ബഖറ? ബഖറ എന്ന് പറഞ്ഞാൽ ഖൗ, കൗ എന്ന് പറഞ്ഞ പശു എന്ന് പറഞ്ഞ ആ മൃഗം സൗദി അറേബ്യയിൽ മക്കയിലോ മദീനയിലോ കാണപ്പെടുന്നതിൽ വിരളമായി കാണപ്പെടുന്ന ഒരു ജീവിയാണ്. വിരളമായി മാത്രം അവർ വളർത്തുന്ന ഒരു ജീവിയാണ് പശു എന്നത് അല്ലേ? ഖുർആൻ സൂറത്തുൽ ബഖറക്ക് പേരിട്ടത് സൂറത്തുൽ ബഖറ. 286 ആയത്തുകൾ, അതിൽ സൗമ്, സകാത്ത്, ഹജ്ജ്, ദുയൂന്, മറ്റു മുആമലാത്തുകൾ, ഷഹാദാത്ത്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത സൂറത്തുൽ ബഖറ. അഹ്കാമിന്റെ മുഴുവനും ചർച്ച ചെയ്തത് സൂറത്തുൽ ബഖറയിലാണ്. മദീനയിൽ അവതരിച്ച സൂറയാണ്. ഈ സൂറക്ക് അല്ലാഹു പേര് വെക്കാൻ കണ്ട വാക്ക് അൽ ബഖറ. ആലോചിച്ചിട്ട് എന്തിനാ അല്ലാഹു അങ്ങനെ പേര് വെച്ചത്? മലയാളത്തിലൊക്കെ പരിഭാഷ കാണുമ്പോൾ എന്താ പശു അധ്യായം? നമ്മൾ ഖുർആന്റെ ആ പശു എന്ന് പറഞ്ഞാലൊന്നും ഈ ബഖറന്റെ ഗാംഭീര്യമോ അർത്ഥമോ കിട്ടൂല. എന്തിനാണ് അല്ലാഹു അൽ ബഖറ എന്ന് വെച്ചത്? എന്തെല്ലാം ചരിത്രങ്ങൾ സൂറത്തുൽ ബഖറയിൽ കഴിഞ്ഞുപോയി. ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തെല്ലാം ഭാഗങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയപ്പെടാമായിരുന്നു. അതൊന്നുമല്ല അല്ലാഹു തആല വെച്ചത് അൽ ബഖറ. എന്തേ? അതും കേട്ടാൽ പരലോകം ഓർമ്മ വരണം. ബഖറ എന്ന് പറഞ്ഞ സംഭവം കിടക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ ഒരു ഒരു വധത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. അത് സൂറത്തുൽ ബഖറയിൽ ഏതാനും എണ്ണിയാലൊടുങ്ങുന്ന ആയത്തുകളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരാൾ മരിച്ചു, ഒരാൾ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ട ഡെഡ് ബോഡി കൊല ചെയ്ത ആൾ തൊട്ടടുത്ത നാട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ നാട്ടുകാരാണ് ഇയാളെ കൊന്നത് എന്ന്. അവര് പറഞ്ഞു, പടച്ചവനെ ഞങ്ങളതറിയില്ലല്ലോ, ഞങ്ങളല്ലല്ലോ വധിച്ച്, ഞങ്ങൾ ഇയാളെ വധിച്ചിട്ടില്ല. ഏ, നിങ്ങൾ തന്നെയാ വധിച്ചത്, ഡെഡ് ബോഡി നിങ്ങളുടെ നാട്ടിലല്ലേ കണ്ടത്. ഫിത്നയായില്ലേ? നാട്ടുകാർ തമ്മിൽ പ്രശ്നമായി. അവർ തമ്മിലൊരു യുദ്ധത്തിന്റെ വക്കോളം എത്തി. അവരോടി ഹാനായ മൂസ നബി അലൈഹി സ്സലാമിലേക്ക്. വമാലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ,
അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. സൃഷ്ടികൾക്ക് ഓടിച്ചെല്ലാനുള്ള അമ്പിയാക്കന്മാരിലേക്കല്ലേ മൂസ നബിയെ അങ്ങ് പരിഹാരം കാണിച്ചു തരണം. ഞങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കാൻ ഈ പ്രശ്നത്തിന് പരിഹാരം വേണം. നിങ്ങളൊരു പശുവിനെ അറുക്കണം. അപ്പൊ പിന്നെ ഒരു പല ചോദ്യം ചോദിച്ചു, എങ്ങനത്തെ പശു മൂസ നബിയെ? ആ മറുപടി, ഏത് നിറമാണ് മൂസ നബിയെ? ആ ഏത് കോലത്തിലുള്ള പശുവാണ് മൂസ നബി? ആ ഇന്നൽ ബഖറ തഷാബ, കുറച്ച് കൺഫ്യൂഷൻ ഉള്ള മൂസ നബിയെ ഒന്നുകൂടി പറഞ്ഞരെ. എന്നാ പിന്നെ ഇങ്ങനെ അങ്ങനെ അവരെ കുടുങ്ങി, ആ പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അതൊക്കെ എന്തിനാണെന്ന് അതിന്റെ ആ വിഷയം തഫ്സീറുകൾ പഠിക്കുമ്പോൾ വളരെ രസകരമായ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ അള്ളാഹു നൽകിയ ഒരു സാഹചര്യമായിരുന്നു അത്.